സാധിക്കുള്ളൂ. ഗണപതി സരസ്വതി സ്തുതിയോടുകൂടി സോപാന സംഗീത ശ്രീകരണം ഗണപതേ ഘരൻ തിരുമകനേ മേഷവാ മുഖവാ പോട്ടി ഗണപതി വാഴ്ക പൊൻ കനകം ചൂടും ധരണി തന്മേലർച്ചിക്കും സരസ്വജനിലയായി സരസ്വതി വാണിമാ മാതൃദാൻ വരദാൻ വന്ദേ അമ്മ
മൂകാംബികെ മമനാവിൻ മേൽ വിളയാടുക വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വാഗീശ്വരീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ ലോക ഗുരുഭ്യോ നമ സകല ലോക സർവലോക ഗുരുഭ്യോ നമ ശൈലനന്ദിനീ തനയ പാഹി മംഗളകാരണ ശൈലനന്ദിനീ തനയ പാഹി മംഗളകാരണ ഭൂതനാദ പ്രിയ ദേവ ദേവ വിഘ്നേശ്വര ശൈലനന്ദിനി തനയ പാഹി മംഗള കാരണ പൂരനാദ പ്രിയ ദേവ ദേവ വിഘ്നേശ്വര ഹരേ ഉള്ളിലുള്ള ശക്തിപുത്ര ശ്രേഷ്ഠ സൂണോ പുഷ്ടികാന്തനേ പ്രിയനേ സിദ്ധിബുദ്ധികൾ കോപതേ സ്നിഗ്ധമാതംഗാനനേ ശക്തിപുത്ര ശ്രേഷ്ഠ സൂണോ പുഷ്ടികാന്തനേ പ്രിയരേ ശൈലനന്ദിനീ തനയ പാഹി മംഗള കാരണ
शिवकरं शान्तं शिवं शिवकरं शान्तं शिवात्मानं शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं शिवमार्ग प्रणेतारं प्रणतोऽस्मि सदाशिवं प्रणतोऽस्मि सदा മഹാദേവന്റെ കേശാദിപാദ വന്ദനയാണ്. ഭഗവാനെ നമ്മളെല്ലായിടത്തും ലിംഗരൂപത്തിലാണ് ഭഗവാന്റെ രൂപത്തിൽ നമ്മൾ പ്രതിഷ്ഠ കണ്ടിട്ടുള്ളത്. ആ ശിവലിംഗ രൂപത്തിൽ ഭഗവാന്റെ രൂപം എന്താണെന്ന് ജഡം മുതൽ അവാദ ചൂടം വർണ്ണിച്ച് പാദം വരെ വർണ്ണിക്കുമ്പോൾ ഭഗവാന്റെ പൂർണ്ണമായ രൂപം എന്താണ് ഈ കേശാദിപാദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പനിമതി കല ചൂടും തിരു ജഡ തൊഴും നേൻ പനിമതി കല ചൂടും തിരു ജഡ തൊഴും നേ അണിമയാർന്നൊരു ഗംഗ ജലത്തെയും തൊഴും നേ ജഗത്വാസി ജനത്തിൻ്റെ ഭരണകാര്യാർത്ഥമായി ജഗത്വാസി ജനത്തിൻ്റെ ഭരണകാര്യാർത്ഥമായി അഖങ്ങളെ അകറ്റുന്ന പുരികങ്ങൾ തൊഴുന്നേ ശരണാർത്ഥി ജനങ്ങൾക്കു വരദാനോത്സുകമായ ശരണാർത്ഥി ജനങ്ങൾക്കു വരദാനോത്സുകമായ കരുണാസാഗരം തവ തിരുനേത്രം തൊഴും തില പുഷ്പ സദൃശ്യമാം
തിരുദാസ ോടെ
ക്ഷമയും തൊഴുന്നേ കടിതടവതിയോടെ സുഷമയും തൊഴുന്നേ ശംഭോ ശങ്കര ഗൗരീ
നദീനാഥ ഗംഗാധര ചന്ദ്രശേഖര ശ്രീകണ്ഠ ശിവ ഹര രുദ്ര ശാദിരൂപം ഭക്ത്യാ നിത്യം തൊഴുന്നേ സദാ സദാ ഭഗവതി കൈലാസനാഥ പ്രിയ വേദാന്ത പ്രതിപാദ്യമാന വിഭവ വിദ്യുത്മനോരഞ്ജിനി ശ്രീചക്രാങ്കിതരത്നപീഠനിലയ ശ്രീ രാജരാജേശ്വരി സരസി ജനയനി പരിമള ഗാത്രി സരസി ജനയനേ പരിമള ഗാത്രി സുരജന വന്ദേ ചാരൂ പ്രസന്നേ സുരജന ചേതോരംഗേ നടമാ
जय जया
ശൂലം പാശാമങ്കുശം രശ്രുവന്യകടും തുടീനാം രുദ്രാക്ഷജേഷ്ഠി നവചന്ദ്രഭുജംഗലീല ഭക്തപ്രിയായ വരദായ നമഃ ശിവായ ശംഭോ പുരുജിടകെ പലദേവാലം ഒരു കുഴൽ തീരോഗി ഇടത്തേ ഭാഗം മതികല ചൂടി വലദേവാലം മലർമിത തീരോഗി ഇടത്തേ
ശുഭമംഗളം ജയമംഗളോ ഭൂരിമംഗളോ സദാ